നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സുരേഷ് ക്ഷേത്രമാണ്. ഇന്ന് നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ സൂപ്പർ ഒരു വനയാത്രയും അതുപോലെ തന്നെ ട്രൈബൽ കോളനിയിലുള്ള കാഴ്ചകളും ഒക്കെയാണ്. അതായാലും നമ്മൾ വനയാത്രകളൊക്കെ ഈ ചൂട് സമയത്തും വളരെ റിസ്ക് എടുത്ത് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ 50 ഏക്കർ എന്ന് പറയുന്ന വനപ്രദേശത്താണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ ഇറങ്ങുകയും വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ആളുകൾക്ക് അപകടമൊക്കെ സംഭവിക്കുകയും ചെയ്ത ഒരു വലിയ പ്രദേശമാണ്. ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് 50 ഏക്കർ. കാരണം 50 ഏക്കറിലെ ട്രൈബൽ സെറ്റിൽമെന്റ് കോളനികളുടെ കാഴ്ചകളും 100 കണക്കിന് വീടുകളുണ്ട് ഇവിടെ. വനത്തിന്റെ അടിവാരത്തിലാണ് അവരുടെ കൃഷിയൊക്കെയാണ് പിന്നിൽ കാണുന്നത്. ഇത്രയും വന്യമൃഗങ്ങളെയൊക്കെ തരണം ചെയ്ത് വളരെ റിസ്ക് എടുത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. വാഴക്കൃഷിയും ചീനിയും കുരുമുളകും കവുങ്ങും വെറ്റിലയും പയറും എന്നിവേണ്ട എല്ലാ കൃഷികളും ഉണ്ട്. അപ്പോൾ നമുക്ക് കുളത്തൂപ്പുഴയിലെ മനോഹരമായ വനപ്രദേശത്തിൻ്റെ അടിവാരത്തെ ട്രൈബൽ കോളനികളുടെ കാഴ്ചകളും അവരുടെ വിശേഷങ്ങളും അവർക്കൊക്കെ എന്താണ് പറയാനുള്ളതൊക്കെ എന്ന് കേൾക്കാം. അപ്പോൾ എല്ലാവരും കൂടെ വന്നോട് അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. വനത്തിന്റെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ദൃശ്യങ്ങളും നമ്മുടെ മനസ്സിനെങ്കിലും മതിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുളത്തൂപ്പുഴ ക്ഷേത്രം, ശാസ്താ ക്ഷേത്രം പ്രശസ്തമായ ക്ഷേത്രമാണ്. അതിന്റെ സമീപത്തുകൂടി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒരു സെൻട്രൽ നഴ്സറിയിലാണ്. അതായത് നമ്മുടെ 50 ഏക്കറിലേക്ക് പോകുന്ന ഫോറസ്റ്റ് ഡിവിഷന്റെ സെക്ഷനാണ്. ഒരു നഴ്സറി ഉണ്ട്, എല്ലാ മരങ്ങളുടെയും ഒരു നഴ്സറി. ഏതായാലും വളരെ സുന്ദരമായ കാഴ്ചകളാണ് വനക്കാഴ്ചകൾ എന്ന് പറയുന്നത്. മഴക്കാലമായാൽ കാഴ്ച അതിസുന്ദരമാണ്. ഇന്ന് നമ്മുടെ യാത്ര അങ്ങനെയാണ്, 50 ഏക്കറിലെ വില്ലുമല ഫോറസ്റ്റ് ട്രൈബൽ കോളനികളിലെ കൃഷിയൊക്കെ ഒന്ന് കാണാനാണ് പോകുന്നത്. നിങ്ങൾക്കും പോകാം, പക്ഷെ സൂക്ഷിച്ചു പോകണം. ആന ധാരാളമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും വന്യജീവികളൊക്കെ നമ്മുടെ മുന്നിൽ പെടുക. അവരും പേടിക്കും, നമ്മളും പേടിക്കും. അതുകൊണ്ട് നോക്കി നോക്കി പോവുക എന്നുള്ളതാണ്. ഫോറസ്റ്റിൽ കയറുമ്പോൾ ഒത്തിരി നിബന്ധനകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ 50 ഏക്കർ വില്ലുമലയിലൊക്കെ ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ്. കൃഷിയാണ് പ്രധാനമായും, വനത്തിനുള്ളിലെ കൃഷിയൊക്കെയാണ് കാണേണ്ടത്. ഇപ്പോൾ ഈ വനപ്രദേശമൊക്കെ വരണ്ടു കിടക്കുന്ന സമയമാണ്. എങ്കിലും നമ്മൾ വനത്തിനുള്ളിൽ കുറച്ച് കാഴ്ചകളുണ്ട്. അങ്കണവാടിയുണ്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഓഫീസ്. അതായത് ഈ വില്ലുമല 50 ഏക്കറിലെ നിരവധി 100 പരം കുടുംബങ്ങളുള്ള ഒരു നല്ല പോസ്റ്റ് ഓഫീസ് കേട്ടോ. ആ ഒരു കുഞ്ഞു പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന ജീവനക്കാരെയാണ് കാണുന്നത്. നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ കാണുന്ന. ഇതൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ഇവരൊക്കെയാണ് ഇവിടുത്തെ ജീവനക്കാർ. പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, ദേ പോസ്റ്റ്മാനാണ് ഇരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ അറിയാം, ഒരു വനപ്രദേശത്തുള്ള വളരെ സൈലന്റ് ആയ ഒരു തപാൽ ഓഫീസ്. ഇവിടുത്തെ എല്ലാ വീടുകളിലേക്കും പോസ്റ്റ്മാനായി എത്തുന്ന ഒരാളുണ്ട്. ഇദ്ദേഹമാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നത്. തപാൽ വകുപ്പിന്റെ നമ്മുടെ ഫിറോസ് എന്റെ സുഹൃത്താണ്. അപ്പോൾ ഫിറോസിനെ പറ്റി പിന്നീട് നമ്മൾ സ്റ്റോറി ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പോസ്റ്റ് ഓഫീസൊക്കെ കണ്ടു കഴിയുമ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഇവിടുത്തെ 10 വർഷം മെമ്പറായിട്ടിരുന്ന ബാബു അച്ചാൻ്റെ ഒരു കടയുണ്ട്. ഈ കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന കുലയൊക്കെ കണ്ടല്ലോ, വളരെ നാച്ചുറലായ വനത്തിന്റെ സമീപ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന വാഴക്കുലകളാണ്. അപ്പൊ എന്താല്ലേ, പൂവൻപഴവും അതുപോലെ തന്നെ നമ്മുടെ കപ്പപ്പഴവും ചീരയും ഒക്കെ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ആ പൂവൻപഴമൊക്കെ കഴിക്കാൻ. ഞാനും കഴിച്ചു. ഏതായാലും ആദിവാസി കൃഷിയിടത്തിലേക്കാണ് നമ്മൾ എത്തിയത്. കേവലം വിളവ് നൽകുന്നതോ ഉൽപാദനമോ അല്ല അവരുടെ കൃഷി എന്ന് പറയുന്നത്, മറിച്ച് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന കൃഷികളാണ്. മണ്ണ്, ആവാസ വ്യവസ്ഥ എന്നിവയുമായി ഇണങ്ങുന്ന കാർഷിക സമ്പ്രദായമാണ്. അതേസമയം പരിസ്ഥിതിയെ പരിപോഷിപ്പിക്കുന്നതിനൊപ്പം ജനങ്ങളുടെയും സഹജീവികളുടെയും പോഷക ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. 100 ആണ്ടുകളായി തദ്ദേശീയർ ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനും പ്രകൃതി വിഭവങ്ങളാൽ സംരക്ഷിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒരു സാംസ്കാരിക, പരിസ്ഥിതിക, കാർഷിക അറിവുകളുടെ ഒരു പരമ്പര തന്നെയാണ് ഗോത്ര വിഭാഗങ്ങളുടെ കൃഷി. ഈ കൃഷി തന്നെ കാണുമ്പോൾ അറിയാം, വളരെ നിബിഡ വനമേഖലയുടെ അടിവാരത്താണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഓരോ പ്രാവശ്യവും ഓരോ വിളകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരമ്പരാഗത കൃഷിരീതികൾ കൃഷിക്കും ആളുകൾക്കും ബഹുവിധ നേട്ടങ്ങൾ നൽകുന്ന ഒന്നാണ്. സമൂഹത്തിന് മെച്ചപ്പെട്ട ആരോഗ്യവും പോഷണവും നൽകുന്ന ഒന്നാണ്. അതുപോലെ ഉപജീവനവും ഭക്ഷ്യസുരക്ഷയും പരിസ്ഥിതിയും സാംസ്കാരികവുമായ നിലനിൽപ്പിനും ഈ കൃഷിയിടങ്ങളൊക്കെ ആവശ്യമാണ്. ഗോത്ര സമൂഹങ്ങളിലെ കൃഷിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ കൃഷി പോലെയല്ല, അധിക രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവ കൃഷിയിലാണ് ഇവർ എല്ലാം വിളയിച്ചെടുക്കുന്നത്. അതിന്റെ രുചിയും നമുക്ക് അവിടുത്തെ എല്ലാ ഫലവർഗ്ഗങ്ങളും രുചിച്ചു നോക്കുമ്പോൾ അറിയുവാൻ കഴിയും. ജനസംഖ്യ, പ്രകൃതി സ്രോതസ്സുകളുടെ തകർച്ച എന്നിവ കാരണം സുസ്ഥിര ഭക്ഷ്യ ഉൽപാദനം 21-ാം നൂറ്റാണ്ടിലെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ വനനടുവിൽ ആദിവാസികൾ ഇത്രയും വളരെ റിസ്ക് എടുത്ത് കൃഷി ചെയ്യുന്നത്. പക്ഷേ വന്യമൃഗങ്ങളുടെയൊക്കെ ഒരു കടന്നുകയറ്റം ഈ കൃഷിയെ ബാധിക്കുന്നുണ്ടെങ്കിലും അവർ മല്ലടിച്ചാണ് കൃഷി ചെയ്യുന്നത്. ചിലപ്പോൾ പരിസ്ഥിതി സൗഹൃദവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനുമൊക്കെ ഇവിടെ കൃഷികൾ വ്യാപകമായി നടക്കുന്നുണ്ട്, ശരിയാകുന്നുണ്ട്. എങ്കിലും വനമേഖലയിൽ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എങ്കിലും അപകട സാധ്യത കുറയ്ക്കുന്ന സംവിധാനത്തിലൂടെ ഫെൻസിങ്ങിലൂടെ ഈ കൃഷിയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്.
ആദിവാസി കൃഷി നൂറ്റാണ്ടുകളായി അതിൻ്റെ പ്രസക്തി നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. സുസ്ഥിര കൃഷിയിലേക്കുള്ള ഒരു മാതൃകാപരമായ മാറ്റമാണ് ആദിവാസി കൃഷികൾ എന്ന് പറയുന്നത്. അഭിവൃദ്ധിയുടെ ഒരു കൃഷിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എത്രയോ നല്ല കാഴ്ചകൾ കാണുവാനുണ്ട്. അതിനൊപ്പം തന്നെ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ കൃഷിയും അവരുടെ കാര്യങ്ങളും ജീവിത രീതികളും ഒക്കെ കാണാം. കുറെ പേരൊക്കെ എത്തിയിട്ടുണ്ട്, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. വീട് എത്ര വീടുണ്ട് അങ്ങോട്ട്? ഇവിടെ നമുക്ക് താമസിക്കാൻ സുഖമില്ലേ? നല്ല കാലാവസ്ഥ താമസിക്കാൻ, പക്ഷെ നമുക്ക് വഴി സൗകര്യമാണ്, നമുക്ക് ബുദ്ധിമുട്ട്. വീട്ടിൽ വലിയ ബുദ്ധിമുട്ട് വരുത്തില്ലല്ലോ. ഏതാണ് സന്ധ്യ കഴിഞ്ഞ് പിള്ളേര് പോകുമ്പോ കൈ തട്ടോ? കൈ തട്ടോ, പിള്ളേര് ഓടിക്കൊണ്ടല്ലേ നടക്കണം. നമ്മളാണെങ്കിൽ ശ്രദ്ധിച്ച് നടക്കും, പിള്ളേര് നമുക്ക് ഓടിക്കൊണ്ടല്ലേ നടക്കണം. നമ്മളിത് പറയുമ്പോ ഇത് ഇടാതിരിക്കാൻ പറ്റത്തില്ല, ഇടാതിരിക്കാൻ പറ്റത്തില്ല. കൃഷി കിട്ടേ പറ്റുള്ളൂ, കാരണം ഇത് നമുക്കൊരു റോഡായിട്ടുണ്ട്, അളന്നിട്ടേക്കല്ലേ. പിന്നെ ചെയ്യണ്ടേന്ന് പറഞ്ഞാ പിന്നെ അമ്മക്ക് മറ്റേ ആധാറിന്റെ കാര്യത്തിൽ പിന്നെ മൊത്തവും പാമ്പും ഇതൊക്കെയാണ്, പാമ്പിന് ശല്യമാണ്. മഴയത്താ നമുക്ക് ഏറ്റവും കൂടുതൽ പാടും, ഇവിടെ വരെ നമുക്ക് വെള്ളമാകും. ഫോറസ്റ്റ് ഡിവിഷനല്ലേ, 50 ഏക്കർ. അപ്പൊ നമ്മക്കുള്ള പേരെന്തോ? രാഹി. നമ്മളിപ്പോ ഇവിടെ താമസിക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടോ? വിഷയങ്ങളെന്ന് പറഞ്ഞ പാനശല്യാണ്. നമുക്കിപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങി പോവാൻ തന്നെ ബുദ്ധിമുട്ടാണ്, കാരണം രാത്രി ആയാലും പകലായാലും പോവാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആനയും എല്ലാ മൃഗങ്ങളും ഒക്കെ ഇപ്പൊ ഇറങ്ങി വരുന്നുണ്ട്. കാട്ടുപോത്തും ആനയും ഇറങ്ങി വരുമോ? ആനയൊക്കെ ഇറങ്ങി വരും. ഈ കൃഷി സ്ഥലത്തിന്റെ മോളിൽ വരുമല്ലേ? അടുത്ത് അവിടെയൊക്കെ വരും. ഫെൻസിംഗ് ഉണ്ടായിരുന്നു, കൊണ്ട് വരത്തില്ല. ഇല്ല, ഇവിടെ ഇവിടെ മാത്രമേ ഇട്ടു, കൃഷി ഇടങ്ങളിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഭയങ്കര പേടിയാണ്, ചെറിയ കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെയാണ് കിടക്കുന്നത്. വെള്ളം കുടിക്കാൻ വരുമല്ലേ? വെള്ളം കുടിക്കും, ഇവിടെ ആറടുത്തുണ്ട്. ഇവിടെ തൊട്ട് അപ്പൊ നമ്മള് വരുന്ന വഴിക്കൊക്കെ ഉപദ്രവം ഒന്നും ഇല്ല, നമ്മള് ഉപദ്രവിക്കാനും പോകുന്നില്ല. നമ്മളിപ്പോ ഈ 50 ഏക്കർ എന്ന് പറയുന്ന ട്രൈബൽ സെറ്റിൽമെന്റ് കോളനികളല്ലേ? അപ്പൊ നമ്മള് എന്താ കാണി സമുദായം അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ കഴിയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ട്രൈബൽസിന്റെ തന്നെ സ്ഥലമല്ലേ? നമ്മളിപ്പോ ഇവിടെ കൃഷിയില്ല, കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാടൊക്കെ കയറി കിടക്കുന്നുണ്ടല്ലേ? അപ്പൊ നമ്മള് മറ്റുള്ള വന്യമൃഗങ്ങളുടെ ശല്യമാണ് നമ്മുടെ പ്രധാന വിഷയം. വന്യമൃഗങ്ങൾ. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടൊന്നുമില്ല. ഇല്ല, നല്ല രാത്രി കാലത്തൊക്കെ വരവും പോക്കൊക്കെ പാടല്ലേ? രാത്രിയിലൊക്കെ ഇത് വഴിയൊക്കെ പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏത് ഹോസ്പിറ്റലായി നമ്മൾ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ രാത്രി പോകുന്നത്? നമ്മള് രാത്രി ഇവിടെ കൊളത്തൂപ്പുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വണ്ടി സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്, വിളിച്ച വരുന്ന. ഇതൊക്കെ അപ്പുറത്തെ റേഞ്ചിൽ നിന്നൊക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. ഈ കുട്ടികളൊക്കെ എങ്ങനെയാന്ന്? പകലൊക്കെ കുട്ടികൾക്ക് പ്രശ്നമുണ്ടോ? പകലൊക്കെ കുട്ടികൾക്ക് നമുക്ക് പേടിയാണ്. ഇവരെ വീട്ടിന്റെ എവിടെ വീട്? ആ ഭാഗത്താണ്. ഇപ്പൊ ആന ഇപ്പം സ്ഥിരം വന്നോണ്ട് ആന വൈകുന്നേര സമയൊക്കെ വരും? വൈകുന്നേരമൊക്കെ വരും. കൂട്ടമായിട്ടാണോ വരുന്നത്? കൂട്ടമായിട്ടാ വരുന്നത്. അവരെ വീട്ടിൽ വന്ന് കൃഷിയിടങ്ങളിലൊക്കെ വന്ന് തെങ്ങും എല്ലാം ഒക്കെ വന്ന് എടുത്ത് ഭയങ്കര ശല്യം. വേറെ ആന അല്ലാതെ കാട്ടുപോത്തിന്റെ ശല്യം? കാട്ടുപോത്തും ഉണ്ട്. കാട്ടുപോത്തും ഉണ്ട് ഇഷ്ടം പോലെ. ഇത് വഴിയൊക്കെ പോകുമ്പോ ഇവിടെ നേരന്ന് നിക്കും. കാട്ടുപോത്തൊക്കെ ശരിക്കും നേരം നിക്കും. കുട്ടികളെ ഇത് കണ്ടിട്ട് പ്രശ്നമാണല്ലേ കുട്ടികൾക്കൊക്കെ? പേടിച്ചോടിയിട്ടുണ്ട്. പോത്ത് ഒരു 4 മണി സമയത്തൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട്. അഴക നല്ല പിള്ളേര് പേടിച്ച് വീട്ടിനകത്ത് ഓടി. ഫോറസ്റ്റ് റേഞ്ച് ഏരിയ മുകളിലോട്ട് പോകുന്നു. നമ്മുടെ വനത്തിന് എന്തെങ്കിലും ശേഖരിക്കാനൊക്കെ പോറണ്ടോ? അത് വരെ പോവാൻ പറ്റത്തില്ല, വിറവിന് വരെ പോവാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. തേനും കുന്തിരിക്കും അങ്ങനെയൊന്നും പോകുന്നില്ല. അട്ടപ്പാടി, വയനാട്, പത്തനംതിട്ട, കൊല്ലം എന്നിവിടങ്ങളിൽ ഇതുപോലെ ഗോത്രവർഗ്ഗക്കാർ ചെയ്യുന്ന ഒരുപാട് കൃഷികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പഠിക്കുവാനും പഠന വിധേയമാക്കുവാനും ഒക്കെ പറ്റിയ ഒന്നാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗോത്ര ആചാരങ്ങളും അല്ലെങ്കിൽ ഗോത്രങ്ങളുടെ കൃഷികളും ഒക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ തലമുറയ്ക്ക് വലിയൊരു കാഴ്ച തന്നെയായിരിക്കും ഇവിടെ കൃഷിയും കൃഷി രീതികളും ഒക്കെ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്.
നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാബാ സുരേഷ് ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. ഓ ശരി, സംസാരിക്കും. വെച്ചേ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാലോ രാജവമ്പാല പിടിക്കാൻ. അമ്മക്കെന്ന് പറഞ്ഞു കള്ള, അത് രാജവമ്പാല എടുത്ത കളി. സംസാരിക്കാനെന്ന് പറഞ്ഞ ആന കൊണ്ട് താഴെയൊക്കെ ഒരു പരുവൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാ ആന വീടിന്റെ അടുത്താണോ? വീടിന്റെ അടുത്താ? ഞങ്ങളുടെ വീട് അക്കരക്കരയാണ്. അവിടെയും ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെ ആനക്ക്. മൂത്തച്ഛന്റെ വീടിന്റെ അവിടെയാണ് ആന ഇറങ്ങി. ഏകദേശം ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ എത്താറായി ആന വന്ന് വന്ന് വെള്ളം കുടിക്കാൻ വരുന്നത്. നശിപ്പിച്ചായിരുന്നത്. വീടെങ്ങാനും വെള്ളം ചെയ്തിട്ടുണ്ടോ? വീടൊന്നും ചെയ്തിട്ടില്ല. ഈ വയല് വഴി ഇങ്ങ് വരും. വന്നിട്ട് കൃഷി നശിപ്പിച്ച് നശിപ്പിച്ച് ഏകദേശം ഇങ്ങ് എത്തിയിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ വരുന്ന വഴിയല്ലേ? വെള്ളം കുടിക്കാൻ വരുന്നതായിരിക്കും, വേദനല്ലേ. പക്ഷെ നശിപ്പിച്ച് ഇതുവഴി വന്നിറങ്ങും. പിന്നെ അവിടെ കൊപ്പം കോരിയിട്ടുണ്ട്. ഇടയ്ക്ക് ആന വന്ന ശല്യം ചെയ്ത് കൊപ്പം കോരി. പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നിറങ്ങി. നമ്മുടെ ഈ കൊപ്പം എന്ന് പറഞ്ഞ ഓ, ഈ ആന ഇറങ്ങാതെ നമ്മുടെ ചുറ്റും കുഴി കുടിക്കും. അത് കഴിഞ്ഞിട്ട് കയറോ? ഇല്ലല്ലേ, അത് ഉണ്ടെങ്കിലും മറ സൈഡിൽ കൂടെ ഇറങ്ങും. അവിടെ കുറച്ച് സ്ഥലം കുറച്ച് മറ സൈഡിൽ കൂടെ ഇറങ്ങി ഇറങ്ങിയാണ് ഭയങ്കര ശല്യം. നമ്മുടെ പരമ്പരാഗത കൃഷി രീതികൾക്കൊപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സംസ്കാരം, ആചാരങ്ങൾ, ഐക്യം, സ്നേഹം എന്നിവ പുനഃസ്ഥാപിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ആദിവാസി കൃഷി സമൂഹത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടെയാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അവർക്ക് വേണ്ടി ഇപ്പോൾ സർക്കാരുകൾ തന്നെ വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുമുണ്ട്. അത് ആദിവാസി സമൂഹത്തിന് ലഭിക്കേണ്ടതുമുണ്ട്. ഇതെല്ലാം അവരുടെ കുട്ടികൾക്കുള്ള പഠനങ്ങളും ഒക്കെ ഇപ്പോൾ നല്ല രീതിയിലാണ് നടക്കുന്നത് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. വർഷങ്ങളായി അവഗണിക്കപ്പെട്ടിരുന്ന പരമ്പരാഗത ആദിവാസി കൃഷിയെ തിരിച്ചു കൊണ്ടുവരുവാൻ കുറേയൊക്കെ ഇപ്പോൾ കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിലും വന്യമൃഗങ്ങളുടെയൊക്കെ ഒരു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടാണ് ഈ കൃഷികൾ കൂടുതലും നടന്നത്. വളരെ നല്ല രീതിയിൽ തഴച്ചു വളരുന്ന ജൈവകൃഷിയാണ് ഈ വനത്തിന്റെ അടിവാരത്തിൽ നമ്മൾ കാണുന്നത്. വർഷങ്ങളായി അവഗണിക്കപ്പെട്ടിരുന്ന പരമ്പരാഗത ആദിവാസി കൃഷിയെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. കുറേയൊക്കെ ഇപ്പോൾ വീണ്ടും വന്നു കഴിഞ്ഞു. സർക്കാരിന്റെ പ്രചോദനങ്ങൾ ഉണ്ടോ എന്നറിയില്ല. എങ്കിലും ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ജീവിതം അങ്ങനെയാണ്, കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെയാണ്. ഇനിയും ഗ്രീൻ റിവിഷൻ ചാനൽ വഴി ഇതുപോലെ മനോഹരമായ ജീവിത കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും.